നമസ്കാരം എം ടി എൻ ന്യൂസിലേക്ക് സ്വാഗതം. രണ്ടു വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ തരംഗമായ സ്ഥലമാണ് കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡായ കിളിനക്കോട്. വികസനമില്ലായ്മയും കുഗ്രാമവും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ട്രോളിയ കിളിനക്കോടിൻ്റെ യഥാർത്ഥ മുഖം പരിചയപ്പെടുത്തുന്ന ദി ഗോൾഡൻ ഡേയ്സ് ഓഫ് കിളിനക്കോട് എന്ന ഡോക്യുമെൻ്ററിയാണ് ഇപ്പോൾ തരംഗമാകുന്നത്. മാതൃകാപരമായാണ് അവയോടെല്ലാം പ്രതികരിച്ചത്. അഞ്ചാം വാർഡ് കിഴക്ക് ഊരകം ഗ്രാമപഞ്ചായത്തും വടക്ക് ഊരകംമലയും പിന്നെ കണ്ണമംഗലം പഞ്ചായത്തിലെ 4, 6, 7 വാർഡുകളും അതിരിടുന്ന കിളിനക്കോട് അഞ്ചാം വാർഡ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടേതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോഴും ഹരിത രാഷ്ട്രീയത്തെ നെഞ്ചോട് ചേർത്തവരാണ് കിളിനക്കോട്ടെ ഭൂരിഭാഗവും. ഈ നാടിൻ്റെ പുരോഗതിയും പുരായാനവുമെല്ലാം അതിൻ്റെ തുടർച്ചയാണ്. ഇക്കഴിഞ്ഞ 5 വർഷം കിളിനക്കോടിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെതായിരുന്നു. വികസനത്തിൻ്റെ ചാകര കൊയ്തകാലം. രാഷ്ട്രീയത്തിലെ തൻ്റെ സ്വാധീനവും പൊതുപ്രവർത്തന രംഗത്തെ പരിചയവും ഉപയോഗപ്പെടുത്തി ഓരോന്നിനും ആവശ്യമായ ഫണ്ട് പാസാക്കുന്നതിൽ സമ്പൂർണമായും വിജയിച്ചു ഇവിടുത്തെ വാർഡ് മെമ്പർ UM ഹംസ സാഹിബ്. അതിനായി പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, MLA, MP ഫണ്ടുകൾ തുടങ്ങിയ സാധ്യമായ ഓരോ വകുപ്പുകളെയും ഉപയോഗപ്പെടുത്താൻ ആയിട്ടുണ്ട് അദ്ദേഹത്തിന്. ഇക്കാലത്തിനിടയ്ക്ക് മെമ്പർ നടത്തിയ പ്രധാന വികസനങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. അൽ മദ്രസത്തുൽ ഇസ്ലാമിയ സെക്കൻഡറി മദ്രസ, GLP സ്കൂൾ, MHM AUP സ്കൂൾ, നാഷണൽ പബ്ലിക് സ്കൂൾ, മലബാർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, കിളിനക്കോട്ടെ മതഭൗതിക വിദ്യാഭ്യാസ രംഗം നാമ്പിടുന്നതും പടർന്ന് പന്തലിക്കുന്നതും ഈ പാഠശാലകളുടെയെല്ലാം മുറ്റത്താണ്. ചെറിയ കുട്ടികൾക്ക് മാത്രമായി അത്യാവശ്യ സൗകര്യങ്ങളോടുകൂടിയ 3 അംഗനവാടികളും ഈ വാർഡിലുണ്ട്. GLP സ്കൂൾ കിളിനക്കോട് 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ളതായിരുന്നു ഈ സ്കൂളിൻ്റെ പ്രധാന കെട്ടിടം. നല്ലൊരു മഴ പെയ്താൽ തീർത്തും ചോർന്നൊലിക്കുന്ന അവസ്ഥ. അതിനൊരു പരിഹാരമെന്നോണം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അതിനായി 1 കോടിയിലധികം രൂപ ഇതിനകം തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു. മെമ്പറുടെ ശ്രമഫലമായി മണ്ഡലം MLA KNA ഖാദർ സാഹിബാണ് തൻ്റെ വികസന ഫണ്ടിൽ നിന്ന് ഇതിനാവശ്യമായ തുക വകയിരുത്തിയത്. ആദ്യഘട്ടത്തിൽ 75 ലക്ഷവും രണ്ടാം ഘട്ടത്തിൽ 30 ലക്ഷവുമാണ് MLA അനുവദിച്ചത്. കൂടാതെ സ്കൂളിൻ്റെ മറ്റ് കെട്ടിടങ്ങളിൽ മെയിൻ്റനൻസ്, ഫ്ലോറിംഗ്, ഫർണിച്ചർ, ലാപ്ടോപ്പുകൾ, ബാത്റൂം, ചുറ്റുമതിൽ എന്നിവയ്ക്ക് പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും ഫണ്ട് മെമ്പർ വേറെ തന്നെ കണ്ടെത്തുകയും ചെയ്തു. പരിസരവാസികളുടെ കളി വ്യായാമത്തിനായി സ്കൂളിനോട് ചേർന്ന് സജ്ജീകരിച്ച വിശാലമായ ഗ്രൗണ്ട്, വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് സ്കൂൾ കോമ്പൗണ്ടിൽ നിർമ്മിച്ച ചിൽഡ്രൻസ് പാർക്ക് തുടങ്ങിയവയെല്ലാം ചേർന്ന് ഈ പ്രദേശത്തെ തന്നെ എടുത്തു പറയത്തക്ക കെട്ടിട സമുച്ചയമായി മാറിയിരിക്കുന്നു നിലവിൽ ഈ ലോവർ പ്രൈമറി സ്കൂൾ.
ഞാൻ ഈ സ്കൂളിൽ ചാർജ് എടുക്കുമ്പോൾ വളരെ പഴക്കം ചെന്ന ഒരു ബിൽഡിംഗ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായി കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ ഹംസ യു എമ്മിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ വേങ്ങര മണ്ഡല എം എൽ എ ശ്രീ കെ അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ സാഹിബുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് എം എൽ എ ഫണ്ടിൽ നിന്ന് ഒന്നാം ഘട്ടത്തിൽ 75 ലക്ഷം രൂപയും രണ്ടാം ഘട്ടത്തിൽ 30 ലക്ഷം രൂപയും അനുവദിച്ചുകൊണ്ട് നല്ലൊരു ഒന്നാം തരം ബിൽഡിംഗ് തന്നെ സ്കൂളിന് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുണ്ട്. എം എച്ച് എം എ യു പി സ്കൂൾ പുതുതായി നിർമ്മിച്ച ബാത്റൂമും മെമ്പറുടെ തന്നെ വികസന കാഴ്ചപ്പാടിൻ്റെ നിദർശനമാണ്. ശുചിത്വ മിഷൻ ഫണ്ടിൽ നിന്ന് 4 ലക്ഷത്തിലധികം രൂപ വകയിരുത്തിയാണ് ഉദ്ഘാടനം കാത്തുകിടക്കുന്ന ഈ കെട്ടിടം പണി പൂർത്തിയാക്കിയത്. യു എം ഹംസ മെമ്പറായതിന് ശേഷം ശുചിത്വ മിഷൻ ഫണ്ടിൽ നിന്ന് 4 ലക്ഷത്തിലധികം തുക ചെലവഴിച്ച് നമുക്ക് നല്ലൊരു ബാത്റൂം ഈ സ്കൂളിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഹംസ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. മെമ്പർ യു എം ഹംസയുടെ വികസന നിരയിൽ എടുത്തു പറയേണ്ട ഒന്നാണ് കിളിനക്കോട് തടത്തിപ്പാറയിലെ ഈ അംഗനവാടി. അരനൂറ്റാണ്ടിലധികം പ്രായമുള്ള പഴയ ഓടുമേഞ്ഞ കെട്ടിടം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണിപ്പോൾ പുതുക്കിപ്പണിതിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചാക്കീര് കുഞ്ഞുട്ടി സാഹിബ് മുഖേന 15 ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയത്. അതുപോലെ പഞ്ചായത്ത് ഫണ്ടും മറ്റും ഉപയോഗിച്ച് കിണർ കുഴിച്ചതും റിങ് വാർത്തതും ചുറ്റുമതിൽ ഗേറ്റ് ഇലക്ട്രിക് വർക്കുകൾ ഫർണിച്ചറുകൾ തുടങ്ങിയവ സജ്ജീകരിച്ചതും ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ. യു എം ഹംസ മെമ്പറായതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഭംഗിയുള്ള അംഗനവാടി ആയത്. കൂടാതെ തന്നെ കിണറിൽ റിങ്ങിട്ടു, മുറ്റത്ത് ഇൻ്റർലോക്ക് ഇട്ടു, ഗേറ്റ്, ചുറ്റുമതിൽ, ഇതെല്ലാം എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള അംഗനവാടി മെമ്പർ ഹംസ അതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു സൗകര്യങ്ങളോട് കൂടിയ അംഗനവാടി ആയത്. കെ ടി പാറ അംഗനവാടിയിൽ ഇൻ്റർലോക്ക് മുറ്റം, ചുറ്റുമതിൽ, ഗേറ്റ്, കുഴൽക്കിണർ, മോട്ടോർ പമ്പ്, കിഡ്സ് ടോയ്സ് എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട്. കുഴൽക്കിണർ, മോട്ടോർ പമ്പ് എന്നിവയ്ക്കായി 1.5 ലക്ഷം രൂപ വേറെയും വകയിരുത്തിയിട്ടുണ്ട്. കിളിനക്കോട്ടെ റോഡുകൾക്ക് രാജ്യാന്തര നിലവാരമുണ്ട്. വേങ്ങരയിൽ നിന്ന് തുടങ്ങി ചേറൂർ, കിളിനക്കോട് വഴിയുള്ള പാറക്കണ്ണി റോഡ് 2 കിലോമീറ്ററോളം കടന്നു പോകുന്നത് ഈ വാർഡിലൂടെയാണ്. പൂർണ്ണമായും റബ്ബറൈസ്ഡ് ചെയ്ത അതിസുന്ദരമായി പണി കഴിപ്പിച്ച ഈ റോഡിനാവശ്യമായ തുക എം എൽ എ കെ എൻ എ ഖാദർ സാഹിബ്, എം പി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നിവരുടെ ശ്രമഫലമായി കേന്ദ്ര റോഡ് ഫണ്ടിൽ നിന്നും വകയിരുത്തിയതാണ്. യു എം ഹംസ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം പഞ്ചായത്ത് ആസ്തിയിലുള്ള ഈ വാർഡിലെ ഒരു റോഡും ടാറിംഗ് ചെയ്യാതെ കിടക്കുന്നില്ലെന്ന് തന്നെ പറയാം. ചെറുതും വലുതുമായി 45 ലക്ഷം രൂപയുടെ പഞ്ചായത്ത് റോഡ് പണികളാണ് മെമ്പർ ഹംസയുടെ കാലത്ത് മാത്രം ഈ വാർഡിൽ നടന്നത്. ഇതിനായി റോഡിനത്തിൽ വകയിരുത്താവുന്ന വിവിധ ഫണ്ടുകൾ തെരഞ്ഞുപിടിച്ച് കണ്ടെത്തി ആവശ്യമായ നടപടിക്രമങ്ങൾ കൈക്കൊള്ളുകയായിരുന്നു മെമ്പർ. മാലപ്പറമ്പ് നിസ്കാരപ്പള്ളി മീഞ്ചര റോഡ് 2 ലക്ഷം രൂപ, വെട്ടുതോട് ജുമാ മസ്ജിദ് റോഡ് 1ാം ഘട്ടം 2.5 ലക്ഷം രൂപ, 2ാം ഘട്ടം 2 ലക്ഷം രൂപ, കല്ലുവെട്ടിക്കുഴി മലവാരം റോഡ് 1ാം ഘട്ടം 5 ലക്ഷം രൂപ, 2ാം ഘട്ടം 2 ലക്ഷം രൂപ, കാശ്മീർ പൂന്തോട്ടം റോഡ് 4.5 ലക്ഷം രൂപ, മണ്ണാത്തിപ്പറമ്പ് കൊളപ്പുറം പാടം റോഡ് 1ാം ഘട്ടം 3 ലക്ഷം രൂപ, 2ാം ഘട്ടം 2.5 ലക്ഷം രൂപ, കെ ടി പാറ പാറക്കാട് റോഡ് 1ാം ഘട്ടം 2 ലക്ഷം രൂപ, 2ാം ഘട്ടം 2.81 ലക്ഷം രൂപ, കുഞ്ഞപ്പുറായ വട്ടേക്കാട് റോഡ് പുനരുദ്ധാരണം 10 ലക്ഷം രൂപ, കിളിനക്കോട് ജുമാഅത്ത് പള്ളി റോഡ് 1ാം ഘട്ടം 1.5 ലക്ഷം രൂപ, 2ാം ഘട്ടം 3 ലക്ഷം രൂപ, കുറ്റിത്തറച്ച പറമ്പ് റോഡ് 2 ലക്ഷം രൂപ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട റോഡ് വികസനങ്ങൾ. മെമ്പർ ഹംസ വന്നതിന് ശേഷം എല്ലാ വികസന ഫണ്ടുകളും ഉപയോഗിച്ച് എല്ലാ റോഡുകളും കോൺക്രീറ്റായിട്ടും ടാറിങ്ങായിട്ടും ചെയ്തിട്ടുണ്ട് കിളിനക്കോട് അഞ്ചാമ്പാടിൽ. എം എൽ എ ഫണ്ടിൽ നിന്ന് അയാൾ കിട്ടുന്ന വകുപ്പുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് കിളിനക്കോട് നടപ്പാക്കിയിട്ടുണ്ട്. ഇത് ചിറ്റടിക്കുളം.
പ്രദേശത്തെ പ്രധാന ജലസംഭരണികളിലൊന്ന്. നൂറ്റാണ്ടുകളുടെ പഴക്കം പറയപ്പെടുന്നുണ്ട് ഇതിന്. വർഷക്കാലം തോർന്നൊഴിഞ്ഞാൽ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഈ കുളക്കടവ് പൂർണ്ണമായും മാറിയിരിക്കുന്നു ഇപ്പോൾ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഉണ്ണികൃഷ്ണൻ, ഡിവിഷൻ മെമ്പർ സലീം കരുവാമ്പലം എന്നിവർ മുഖേന ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ വിപുലീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം പരിസരം ഏറെ മനോഹരമാക്കുക കൂടി ചെയ്തിരിക്കുന്നു. രണ്ട് ഘട്ടങ്ങളിലായി 40 ലക്ഷത്തിൻ്റെ നവീകരണങ്ങളാണ് ഈ കുളത്തിൽ മാത്രം നടത്തിയിരിക്കുന്നത്. ഊരകംമലയിലെ കാട്ടുചോലകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന തണുത്ത വെള്ളവും കുളത്തിൽ കിനിഞ്ഞിറങ്ങുന്ന ഉറവയും ചേർന്ന് രൂപപ്പെടുന്നതാണ് നിലവിൽ 3 ഭാഗങ്ങളായി തിരിച്ച ഈ ജലശേഖരം. 7 മീറ്റർ ആഴമുള്ള ഈ കുളത്തിൻ്റെ ആദ്യ ഭാഗം വാഹനങ്ങൾ കഴുകാനുള്ളതാണ്. 2ാം ഭാഗം നീന്തൽ പഠിക്കാനുള്ള ബേബി പോണ്ടാണ്. പ്രധാന ഭാഗം കടുത്ത വേനലിൽ പോലും വറ്റാത്ത വലിയ ഒരു ജലാശയമാണ്. ഈ കുളവും പ്രസിദ്ധമായ ഏക്കർ കുളവും തൊട്ടുചാരിയുള്ള വെട്ടുതുടർന്ന മനുഷ്യാധ്വാനത്തിൻ്റെ ചരിത്രശേഷിപ്പും നാടിൻ്റെ യശസ് ദൂരദിക്കുകളിലേക്ക് എത്തിക്കുന്നു. ആളുകൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഈ കുളം ഇത്രമാത്രം സൗകര്യം ഏർപ്പെടുത്തിയത് യു എം ഹംസ സാഹിബ് നമ്മുടെ മെമ്പർ ആയതിനു ശേഷമാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് 1,000,000,000 ആളുകൾ ഇവിടെ വന്ന് കുളിക്കുകയും വാഹനങ്ങൾ കഴുകുകയും കുട്ടികൾക്ക് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കാലങ്ങളായി ആൾപെരുമാറ്റമില്ലാതെ അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്ന കിളിനക്കോട് IPP സബ് സെന്റർ പുതുക്കി പണിതതും ഇക്കാലത്ത് തന്നെയാണ്. 4 ലക്ഷം രൂപയാണ് പ്രസ്തുത ചെലവിലേക്കായി വകയിരുത്തിയത്. യു എ ഹംസ മെമ്പറായി വന്നതിന് ശേഷമാണ് ഈ കെട്ടിടം ഇതുപോലെ ഒരു അവസ്ഥയിലാക്കി തന്നത്. മുറ്റം കട്ട പതിച്ചതും ഷീറ്റിട്ടതും ഇതൊരു ഉപയോഗിക്കാൻ പറ്റിയ ഒരവസ്ഥയിലാക്കി തന്നത് ഈ മെമ്പർ വന്നതിന് ശേഷം. നിലവിൽ തടത്തിപ്പാറയിലെയും കാശ്മീരിലെയും അങ്ങാടി മധ്യത്തിലായി ഓരോ മിനിമാസ് ലൈറ്റുകൾ പ്രകാശം ചൊരിഞ്ഞ് കത്തിനിൽപ്പുണ്ട്. MLA ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഈ മാസ് ലൈറ്റുകൾക്ക് പുറമെ ഒട്ടനവധി ചെറിയ തെരുവ് വിളക്കുകളും ഇവിടുത്തെ റോഡിലുടനീളം കാണാം. പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനടക്കമുള്ള മുഴുവൻ വ്യക്തിഗത ആനുകൂല്യങ്ങളും അതിന് അർഹരായവരെ കണ്ടെത്തി എത്തിച്ചു കൊടുക്കുന്നതിൽ മെമ്പർ UM ഹംസയുടെ മിടുക്ക് ഒന്ന് വേറെ തന്നെയാണ്. കണ്ണമംഗലം പഞ്ചായത്തിൽ നിന്ന് എല്ലാവിധ ആനുകൂല്യങ്ങളും അദ്ദേഹം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പെൻഷൻ്റെ കാര്യം, വിധവാ പെൻഷനാവട്ടെ, വാർദ്ധക്യ പെൻഷനാവട്ടെ, കാർഷിക പെൻഷനാവട്ടെ, എല്ലാവിധ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി പാടുപെട്ടുകൊണ്ട് ഈ വാർഡിലുള്ളവർക്ക് അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. മെമ്പർ UM ഹംസ ഞങ്ങളെപ്പോണക്കത്തെ കർഷകർക്ക് ആനുകൂല്യങ്ങൾ തെരഞ്ഞു പിടിച്ച് എത്തിച്ചു തരുന്നതിൽ വളരെ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ഒരുപാട് ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുമുണ്ട്. സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതി വഴി ഈ വാർഡിൽ കൂടുതൽ വീടുകൾ അനുവദിപ്പിക്കാനും അവയെല്ലാം അതിഭംഗിയായി പണികഴിപ്പിക്കാനും മെമ്പർക്കായിട്ടുണ്ട്. വീടും ഇതൊന്നും സ്ഥലവും ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ പഞ്ചായത്തിൽ അങ്ങനെയൊക്കെ എഴുതി കൊടുത്ത് ആരും ഒന്നും ഇതാക്കി തന്നിട്ടില്ല. UE ഹംസയൊക്കെ കയറിയതിൻ്റെ ശേഷമാണ് വീട് ആക്കി തന്നത്. കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ UM ഹംസ മെമ്പറായതിനു ശേഷമാണ് ഞങ്ങൾക്ക് ഈ ത്രീ വീലർ വാഹനം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഈ ക്ലീനപ്പ് കോഡ് 5ാം വാർഡ് പ്രദേശത്ത് ലഭിച്ചിട്ടുണ്ട്. മുൻ MLA PK കുഞ്ഞാലിക്കുട്ടിയുടെ ശ്രമഫലമായി 20 കോടി രൂപ ചെലവഴിച്ച് ആസൂത്രണം ചെയ്ത കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി. വേനലായാൽ രൂക്ഷമാകുന്ന കുടിവെള്ള ക്ഷാമത്തിന് ഒരു നിത്യ പരിഹാരമായേക്കാവുന്ന സ്വപ്ന പദ്ധതി, അതിൻ്റെ ഉദ്ഘാടനം നടന്നതും ഈ വാർഡിലാണ്. കൂടാതെ വിദ്യാഭ്യാസ, ആരോഗ്യ, കാർഷിക മേഖലകളിലും പിന്നാക്ക വിഭാഗങ്ങളുടെ വികസന രംഗങ്ങളിലും ആവശ്യമായത് ചെയ്ത് കിളിനക്കോടെന്ന പ്രദേശത്തെ പഞ്ചായത്തിലെ തന്നെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു വാർഡായി ഉയർത്താൻ മെമ്പർക്കായിട്ടുണ്ട്. കുറഞ്ഞ ഈ കാലയളവിൽ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ എടുത്തു പറയേണ്ട നിരവധി വികസനങ്ങളാണ് UM ഹംസ സാഹിബ് കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് ചുരുക്കം. വാർഡിൻ്റെ വികസന ചരിത്രത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം പ്രത്യേകമായി അടയാളപ്പെടുത്തപ്പെടുമെന്ന് തീർച്ച. പ്രാദേശികമായി ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരു തുടർച്ച തേടുന്നുണ്ടെന്നത് നിസ്തർക്കമാണ്. ഇനി വരുന്ന ജനപ്രതിനിധികൾക്കും കാലത്തിനൊത്ത കാഴ്ചപ്പാടുകൾ ആവിഷ്കരിക്കാനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഈ നാട്ടുകാർ. എനിക്ക് കിളിനക്കോട് ഇത്രയേറെ വികസനങ്ങൾ ചെയ്യാൻ സാധിച്ചത് എൻ്റെ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയതുകൊണ്ടാണ്. അതിൻ്റെ ജനപ്രതിനിധികളായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്,
അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഫണ്ടുകൾ നമുക്ക് ഇവിടെ തന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയങ്കരനായ എം എൽ എ കെ എൻ എ ഖാദർ സാഹിബാണ് നമ്മുടെ കിളിനക്കോട് ജി എൽ പി സ്കൂളിന് 1 കോടി ചെലവഴിച്ചുകൊണ്ട് നമുക്ക് ബിൽഡിംഗ് തന്നത്. അതുപോലെ തന്നെ കിളിനക്കോടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നിരവധി റോഡുകൾക്കാണ് അദ്ദേഹം ഫണ്ട് അനുവദിച്ചത്. അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ ഇവിടുത്തെ ഡിവിഷൻ മെമ്പർ സിരിയും കരുവമ്പലത്തിൻ്റെയും ശ്രമഫലമായിട്ടാണ് നമുക്ക് കിളിനക്കോട് ഇത്രയും നല്ല ഭംഗിയായുള്ള ചിറ്റടിക്കുളം ഇവിടെ നിർമ്മിക്കാൻ സാധിച്ചത്. അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് മെമ്പർ ചാക്കേരി കുഞ്ഞിട്ടു സാഹിബിൻ്റെ ശ്രമഫലമായിട്ടാണ് നമുക്ക് കിളിനക്കോട് തടത്തിപ്പാറ അങ്കലവാടിയിൽ അത്ര ഭംഗിയുള്ളൊരു അങ്കലവാടി ഉണ്ടാക്കാൻ സാധിച്ചത്. അതുപോലെ പഞ്ചായത്തിൽ നിന്നും എന്നെക്കൊണ്ടാവുന്ന എല്ലാ ഫണ്ടും ഞാൻ കിളിനക്കോട്ട് കൊണ്ടുവരികയും അതിനൊക്കെ എൻ്റെ പാർട്ടിയും എൻ്റെ നാട്ടുകാരും എന്നോടൊപ്പം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഓരോ ആളുകൾക്ക് വ്യക്തിപരമായ പല ഉപകാരങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ പല വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനും സാധിച്ചത് എൻ്റെ നാട്ടുകാരുടെയും എന്നോടൊപ്പമുള്ള പ്രവർത്തനമാണ്. മർഹൂം യു കെ മുഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ കിളിനക്കോടിൻ്റെ രാപ്പകലുകൾ അടയാളപ്പെടുത്തിയ മഹനീയ ശബ്ദം. 600 നാട്ടിലെ മുഅദ്ദിനായിരുന്നു മുഹമ്മദ് കുട്ടി മുസ്ലിയാർ. തൻ്റെ ശുഭ്രവസ്ത്രത്തിൽ കറവീഴാതെ സംരക്ഷിച്ച് 8 പതിറ്റാണ്ട് നീണ്ട ആ ജീവിതം, ജീവിതം പോലെ വെളുവെളുത്ത ആ തലക്കെട്ടിനെ ഒരു നാടാകെ ബഹുമാനിച്ചു. അതിനു മുമ്പിൽ അതവ് കൊണ്ടവർ എഴുന്നേറ്റ് നിന്നു. നീണ്ട 30 അഞ്ചാം വാർഡ് ലീഗിൻ്റെ പ്രസിഡന്റായിരുന്നു. മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന ഉസ്താദ് നാഥൻ്റെ വിളിക്കുത്തരം നൽകിയിട്ട് 1 വർഷം പിന്നിടുന്നു. നാഥൻ ദറജ ഉയർത്തട്ടെ. ആമീൻ.